ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ആരാധനാവത്സരത്തിലെ നോമ്പുകാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21:33-44 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് നമുക്ക് സുപരിചിതമായ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം, ഈ വചനഭാഗം വായിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യം ഇല്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് ഈ നോമ്പുകാലത്തിൽ ഈ വചനത്തിൻ്റെ ആധ്യാത്മിക വശം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്കറിയാം, നോമ്പുകാലം ഫലദായകമായ ജീവിതം നയിക്കേണ്ട സമയമാണ്. ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസം ഏറെ ഫലദായകമാക്കി പരിവപ്പെടുത്തിയെടുക്കേണ്ട സമയമാണ് നോമ്പുകാലം എന്ന് സഭ നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. ഫലം പുറപ്പെടുവിക്കുന്ന, വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വിശ്വാസികളായി മാറണം എല്ലാ മക്കളും എന്ന് സഭയിലെ പ്രബോധനങ്ങളും സുവിശേഷങ്ങളുമൊക്കെ നമുക്ക് ഉണർവ് തരുന്നുണ്ട്, അല്ലെങ്കിൽ അറിവ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തു വിശ്വാസിയുമെന്ന് നോമ്പുകാലം നമുക്ക് പൊതുവേ നൽകുന്ന ചിന്തയാണ്. നന്മയുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് വ്യക്തിജീവിതത്തിലും സഹോദര ജീവിതത്തിലും കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ആത്മീയമായ സാന്ത്വനം കൊടുക്കുന്നതിലൂടെ സത്പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ഒക്കെ ദൈവോന്മുഖമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, ആധ്യാത്മികമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സഭ ആഹ്വാനം ചെയ്യുകയാണ്. ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയിലും കർത്താവ് അവസാനം പറഞ്ഞ് തീർക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ രണ്ട് ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി, അവർ കൃഷിക്കാരൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത്, അവർ ദൈവത്തിന് നിരക്കാത്തതായ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ സുവിശേഷങ്ങൾ വായിക്കുകയും പ്രബോധനങ്ങൾ സ്വീകരിക്കുകയും സഭയിലെ അനുഷ്ഠാനങ്ങൾ നടത്തുകയുമൊക്കെ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ ഇവയൊക്കെ അനുഷ്ഠിച്ചാലും ദൈവഹിതത്തിന് വിപരീതമായി നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതുണ്ട് ഈ നോമ്പുകാലത്ത്. ഈ കൃഷിക്കാരെ യജമാനൻ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം അവരെ യഥാവിധി നിർവഹിച്ചോ? ഒരുപക്ഷെ നിർവഹിച്ചു കാണും. അവർക്ക് കൃഷി ചെയ്യുവാനാണല്ലോ ഭൂമി കൊടുത്തത്. കൃഷി ചെയ്തു, വിളവെടുക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ജോലി ചെയ്താലും ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് അവർ അധപതിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ ഇല്ലാതാക്കി അവകാശം കരസ്ഥമാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നമ്മളൊക്കെ
ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആളുകളോട് അവരോടുള്ള ബഹുമാനാർത്ഥം ഉത്തരവാദിത്വം ഒരുപക്ഷെ നിർവഹിച്ചേക്കാം. എന്നാലും ചില സമയങ്ങളിലൊക്കെ ഉത്തരവാദിത്വ രഹിതമായ പ്രവൃത്തികൾ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഫലദായകമല്ലാത്ത ജീവിതത്തിലേക്ക് നാം അധപതിച്ചു പോകുന്നത്. അപ്പോൾ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ എല്ലാം കൊണ്ടും തികഞ്ഞവരായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മീയ മേഖലയിൽ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്, മറ്റ് ആത്മീയ മേഖലയിലൊക്കെ വ്യാപരിക്കുന്നുണ്ട്. എന്നാലും ഇപ്രകാരമൊക്കെ ചെയ്തു എന്ന് നമ്മൾ പുറമേ വരുത്തി തീർത്താലും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവോന്മുഖമായി നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ടതാണ് ഈ നോമ്പുകാലത്ത് എന്ന ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാ കാര്യങ്ങളിലും സഭയുടെ കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ കുടുംബത്തിലെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ഒരു പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മകനാണ്, ഒരു ഭർത്താവാണ്, ഒരു പിതാവാണ്, ഒരു സഹോദരനാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സഹോദരിയാണ്, ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്, ഒരു മകളാണ്. ഇപ്രകാരം ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോരോ കാലഘട്ടത്തിലെ ഉത്തരവാദിത്വങ്ങൾ അതിനനുസരിച്ച് നിർവഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. സഭാത്മകമായ കാര്യങ്ങളിലൊക്കെ സംബന്ധിച്ചാലും സ്വന്തം കുടുംബത്തിലെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. ആധ്യാത്മിക വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരിക്കും. അവിടെയാണ് കർത്താവ് ഈ വചനത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, അവർ ഉത്തരവാദിത്വ നിർവഹണം നടത്തിയില്ല എങ്കിൽ ഫലം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് കൊടുക്കും എന്ന് പറയുന്നത്. അതെ, ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഫലമാണ്, സ്നേഹത്തിൻ്റെ ഫലമാണ്, ആത്മാവിൻ്റെ ഫലമാണ്. ഇത് നമ്മൾ പുറപ്പെടുവിച്ച് തുടങ്ങേണ്ടത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണ്, സമൂഹത്തിലാണ്. പ്രായോഗിക തലത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആദരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ട ആവശ്യ സമയത്ത് വേണ്ട സഹായങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതൊക്കെ ഫലമില്ലാത്ത അവസ്ഥയുടെ അടയാളങ്ങളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവരാജ്യം നിങ്ങളിൽ നിന്നും എടുത്ത് ഫലം നൽകുന്ന ജനതയ്ക്ക് കൊടുക്കപ്പെടുമെന്ന് കർത്താവ് പറയുമ്പോൾ ഈ ജനതയുടെ, അതായത് ദൈവരാജ്യം ഫലം പുറപ്പെടുവിക്കാത്ത മക്കളായി നമ്മൾ മാറരുത് എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം നമ്മളെപ്പോഴും. നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത് നമ്മുടെ ആധ്യാത്മിക ജീവിതം, മറിച്ച് അത് പ്രായോഗിക തലത്തിലേക്ക് കൂടി നമ്മളെ വളർത്തുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ, അവിടെ ദൈവരാജ്യം സ്ഥാപിതമാവുകയുള്ളൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിതമാകണം, അത് സ്ഥാപിതമാക്കപ്പെടണം. അപ്പോഴാണ് ദൈവസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുകയും കൂട്ടായ്മയുടെ, വിശുദ്ധിയുടെ, നന്മയുടെ, സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വലിയ ഗോപുരങ്ങളായി നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറുന്നത്. അപ്രകാരം ഈ നോമ്പുകാലത്ത് നന്മയുടെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല ഭവനങ്ങളായി നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറട്ടെ. നമ്മൾ ഓരോരുത്തരിലും വ്യക്തിപരമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വിശ്വാസികളായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി സമയാസമയങ്ങളിൽ എപ്പോഴും സത്ഫലങ്ങൾ മാത്രം പുറപ്പെടുവിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം.
ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറാം. അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലും കുരിശുമരണത്തിലും പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ മഹത്വപൂർണമായ ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കൊരുങ്ങാം. അവിടെ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.